ഹായ് ഫ്രണ്ട്സ്, പണ്ടൊക്കെ അറബി നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരൈറ്റം ആയിരുന്നു ഷവർമ റോള്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറെ കുറേ സുപരിചിതമായിട്ട് എല്ലായിടത്തും ഉണ്ട് ഈ ഷവർമ റോള്. അപ്പം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണവും കൂടിയാണ് ഇപ്പം ഷവർമ. അപ്പം ഹോംമെയ്ഡായിട്ട് എങ്ങനെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഒരു ഷവർമ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. ആദ്യമായിട്ട് മയോണൈസ് തയ്യാറാക്കാൻ ഒരു മിക്സർ ജാറിലേക്ക് രണ്ട് മുട്ട, വെള്ളയും മഞ്ഞൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു നാല് പീസ് വെളുത്തുള്ളി, ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് മിക്സിയിലിട്ട് അടിക്കണം. അതിനുശേഷം ഒരു കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുമ്പോൾ ഇതേപോലത്തെ മയോണൈസ് കിട്ടും. അപ്പോൾ എൻ്റെ മിക്സിയിൽ അടിക്കണതിൻ്റെ വീഡിയോ സ്കിപ്പ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കണേന്ന്. ഓരോരുത്തർക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ദേ സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു ക്യാപ്സിക്കൻ, ക്യാബേജ്, ക്യാരറ്റ് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുത്തിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ദേ തയ്യാറാക്കി വെച്ചിരിക്കണം മയോണൈസ് ഒരു 3 സ്പൂൺ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മയോണൈസ് ഒക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ ഒറിഗാനോ ഉണ്ടായിരുന്നു, അതും ഞാൻ കുറച്ച് കയ്യിൽ പുട്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വിനാഗിരിയും കൂടി ഇച്ചിരി പുളിക്ക് വേണ്ടിയിട്ട് അത് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേന്ന്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കുബൂസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുബൂസിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വെക്കണം കേട്ടോ. പിന്നെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് സ്ക്വയർ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുബൂസ് വെച്ചിട്ട് പിന്നെ ഒരു സ്പൂണിൽ കുറച്ച് ചില്ലി സോസും പിന്നെ നമ്മുടെ മയോണൈസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വെജിറ്റബിൾ കൂട്ടില്ലേ, അത് നടുക്കിലിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബട്ടർ പേപ്പറിലും ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ടൈപ്പിൽ നമ്മൾ റോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് കടകളിലൊക്കെ കിട്ടുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും. കാരണം എന്ന് വെച്ചാൽ ഇത് എരിവിലല്ല ഉണ്ടാക്കിയിരിക്കണത്, സാധാ പോലെ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കണം നമർത്തി ഓളൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.